നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വീട്ടിലെ ഐശ്വര്യം തിരിച്ചു വന്നു സുമതി. അച്ഛ, അച്ഛന്റെ കൊച്ചുമോള് വന്നിട്ടുണ്ട്. മോള് സങ്കടപ്പെടണ്ട, ഇവിടെ ആരും നിന്നെ വഴക്ക് പറയില്ല. നീ വന്നതിന്റെ സന്തോഷമേ ഉള്ളൂ. കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മുത്തശ്ശ. ഈ വീട്ടിലുള്ളവർക്കൊരു വിഷമമല്ല, എന്റെ കൊച്ചുമോനത് പരിഹരിച്ചു തരുമെന്ന് എനിക്കറിയാം. അതെന്റെ കടമയല്ലേ മുത്തശ്ശ. എന്താ പുറത്തൊരു സംസാരം? വാ, അകത്തേക്ക് വാ. ഒരു മഹാറാണിയെ പോലെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് കണ്ടില്ലേടി നീ? എല്ലാവരോടും ഞാൻ പറയോ, ഇവിടെയുള്ള ചിലരുടെ കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാതെയാ ഒരു ജോലി തരപ്പെടുത്തി എന്റെ അനിയത്തി ഇവിടെ നിന്ന് പോയത്. സഞ്ജു വളരെ ബുദ്ധിമുട്ടിയാ അമ്മുനെ കണ്ടുപിടിച്ചത്. ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഇവള് കൂടെ വരാൻ തയ്യാറായത്. അതും എന്റെയും സഞ്ജുവിന്റെയും വിവാഹം നടക്കില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം. ഇനി ഇവിടെ ആരെങ്കിലും അമ്മൂനെ വേട്ടയാടിയാ ഇവള് മാത്രമല്ല ഞാനും ഇവിടെ ഉണ്ടാവില്ല. പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. അമ്മയുടെ മോനത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രഭ തിരിച്ചു വന്ന് ശ്രീകുട്ടിയുടെയും സഞ്ജുവിന്റെയും കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. നീ തിരിച്ചു വരാതെ ശ്രീകുട്ടി വിവാഹത്തിന് തയ്യാറാവില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശപഥം ചെയ്തു പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് പോവില്ലെന്ന് നിന്നെ കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അന്ന് നീ ഓർക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് നീ എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല മോളെ. നീ ഇല്ലെങ്കിൽ എന്റെ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയാണ്.
എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സിസ്റ്റർ ജോലി ശരിയാക്കി തന്നപ്പോ എനിക്കൊരു ജീവിതം തുറന്നു കിട്ടിയ സന്തോഷമായിരുന്നു. അമ്മയും ചേച്ചിയും പോകാൻ അനുവദിക്കില്ല എന്ന് പേടിച്ചിട്ടാ പറയാതെ പോയത്. ഇനി അതേപ്പറ്റി സംസാരമൊന്നും വേണ്ട. മോള് പോയി ഡ്രസ് മാറിയിട്ട് താഴേക്ക് ചെല്ലെ. നിന്നെ അടുത്ത് കാണാൻ കൊതിച്ച് അച്ഛനവിടെ കാത്തിരിപ്പുണ്ട്. അച്ഛനെ അമ്മയും ചെന്ന് കാണ. ഇതെല്ലാം കഴിക്കണമല്ലോ. അമ്മേ, അമ്മ കിടക്ക്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മോനെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയില് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അമ്മയെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നതാ. ശരി അമ്മേ, വന്നിട്ട് കാണാം. അമ്മ പറയും, എനിക്ക് വേണ്ടി എന്റെ മോനൊന്നും ചെയ്തു തരണ്ട. അമ്മൂനെ സങ്കടപ്പെടുത്തുന്നതൊന്നും ഈ വീട്ടിലുണ്ടാവില്ലെന്ന് അമ്മയ്ക്ക് നീ ഉറപ്പ് തരണം. ഞാൻ അത് ശ്രദ്ധിച്ചോളാം അമ്മേ. അമ്മ സമാധാനായിട്ടിരിക്കെ ചെല്ല. അമ്മയുടെ പ്രതീക്ഷകളൊക്കെ പാടെ അസ്തമിച്ചു പോയല്ലേ. അമ്മ തിരിച്ചു വരില്ലെന്ന് അമ്മ ഉറച്ചു വിശ്വസിച്ചു. ഈ മുഖം കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. അവള് പറഞ്ഞോ ഞാനാ ഇറക്കി വിട്ടേന്ന്. നിനക്കത് അവളോട് ചോദിക്കാറുന്നില്ലേ? ഞാനത് ചോദിച്ച അമ്മ പറയോ അമ്മയെ കുറ്റക്കാരിയാക്കാൻ അവളത് പറയില്ല. അമ്മയ്ക്കും അത് നന്നായിട്ട് അറിയാം. അതല്ലേ ഇത്ര ധൈര്യത്തോടെ എന്നോട് ചോദിച്ചത്. അമ്മൂന്റെ ക്വാളിറ്റി ആയിട്ടെങ്കിലും അമ്മയ്ക്കത് കരുതിക്കൂടെ. നോക്ക്, ഒരു ജോലി കിട്ടി ജീവിക്കാൻ പോയതാ അമ്മു. ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവള് പോയത്. നീ കാണുന്ന കണ്ണിൽ അവള് നിന്നെ കാണുന്നില്ല എന്ന് എന്റെ മോളൊന്ന് മനസ്സിലാക്ക്. അവൾ എവിടേക്കാണോ പോയത് അവിടേക്ക് പോകാൻ നീ അവളെ അനുവദിക്ക്. അവളെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്ക് ശ്രീകുട്ടി. അങ്ങനെ ജീവിക്കാൻ അവൾക്ക് എന്തേലും ഉദ്ദേശം കാണും. കൂട്ടിലടച്ച് കിളിയെപ്പോലെ കിടക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.